നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ ഒരു വീട് പണിയുമ്പോൾ നമ്മുടെ സ്റ്റെയർകേസ് എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാറില്ല. അതിന് ഹൈറ്റ് എത്രയായിരിക്കണം, അതിൻ്റെ നീളം എത്രയായിരിക്കണം എന്നെല്ലാം ഡിസൈൻ ചെയ്യുന്നത് എൻജിനീയേഴ്സാണ് അല്ലെ കോൺട്രാക്ടർമാരാണ്. അതിന് കാരണം നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ യാതൊരു ധാരണയും ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്റ്റെയർകേസിൻ്റെ നമ്പേഴ്സ്, അല്ലെങ്കിൽ അതിൻ്റെ വീതി, അതിൻ്റെ ഹൈറ്റ് എത്ര വേണം എന്നുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് എങ്ങനെയാണ് നമ്മളൊരു സ്റ്റെയർകേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കണം, അതിൻ്റെ വീതി എത്രയായിരിക്കണം എന്ന് നമ്മൾ എങ്ങനെ ഈസിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള ഒരു രീതിയാണ് ഞാനിവിടെ ഇന്ന് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള സ്റ്റെയർകേസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഭാഗം ആണ് ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഒരു സ്റ്റെയർകേസിന് പല ഭാഗങ്ങളുണ്ട്. എന്നാൽ നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ കാല് ചവിട്ടുന്ന ഒരു ഭാഗം. ഇതിനെ നമ്മൾ ത്രെഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്തിനെ നമ്മൾ ത്രെഡ് എന്ന് പറയും. അതുപോലെ ഈ ഹൈറ്റ്, നമ്മൾ അതിന് ശേഷം ഒരു ഹൈറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ആ ഹൈറ്റിനെ നമ്മൾ പറയുന്ന പേര് റൈസർ എന്നാണ്. ഈ ഒരു രണ്ടെണ്ണത്തിന് നമ്മൾ റൈസർ എന്ന് പറയും. ഇതിനെ നമ്മൾ ത്രെഡ് എന്നും പറയും. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് ഈ ഒരു ഹൈറ്റിനെ നമ്മൾ ഹൈറ്റ് ഓഫ് ദി റൈസർ എന്നും ഇതിനെ നമ്മൾ ലെങ്ത് ഓഫ് ദി ത്രെഡ് എന്നുമാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇത് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ള് നമ്മൾ ത്രെഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഹൈറ്റ് വരുന്ന ഈ ഒരു ഭാഗത്തിനെ നമ്മൾ റൈസർ എന്നും പറയുന്നു. ഇവിടെ സുഹൃത്തുക്കളെ, ഞാൻ ഒരു സ്റ്റെയർകേസ് വരച്ചിട്ടുണ്ട്. ഈ സ്റ്റെയർകേസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിൽ 15 സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. 15 സ്റ്റെപ്പുകളുണ്ട്. പക്ഷേ നിങ്ങൾ അത് കൗണ്ട് ചെയ്താൽ അറിയാം, ത്രെഡ് എത്രയുണ്ട് എന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 ത്രെഡ് കിട്ടും. അതാണ് ഞാൻ ഇവിടെ നമ്പർസ് ഇട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ റൈസർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 16 നമ്പേഴ്സ് റൈസർ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഏറ്റവും മേളിൽ കാണുന്ന ഒരു റൈസർ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഒരു ത്രെഡിലല്ല. ഇതാണ് 15th നമ്പർ ത്രെഡ് എന്ന് പറയുന്നത്. ഈ ത്രെഡിന് ശേഷം വരുന്ന ഈ ഒരു റൈസർ, ഇത് 16th നമ്പർ റൈസറാണ്. പക്ഷേ അതിന് ശേഷം ആ 16th നമ്പർ റൈസറിന് അവിടെ ഒരു ത്രെഡ് കാണുന്നില്ല നമ്മൾ. കാരണം അത് നിൽക്കുന്നത് ഏറ്റവും മേളിലത്തെ ആ ഫ്ലോറിലോ അല്ലെങ്കിൽ ഒരു ലാൻഡിങ്ങിലോ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ത്രെഡ് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾക്ക് 15 ത്രെഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു റൈസർ അതിനേക്കാളും കൂടുതലുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, നമുക്ക് 15 ത്രെഡും 16 റൈസറുകളുമാണ് നമുക്ക് ഉള്ളത്. നിങ്ങൾക്ക് വീണ്ടും ഇത് താഴെ നിന്ന് കൗണ്ട് ചെയ്താൽ തന്നെ മനസ്സിലാകും, 16 റൈസറുകളുണ്ട്, അതുപോലെ 15 ത്രെഡുകളുമുണ്ട്. എല്ലാ സ്റ്റെയർകേസിനും ഇതായിരിക്കും. എത്ര റൈസറുണ്ടോ അതിനേക്കാളും ഒരു നമ്പർ കുറവായിരിക്കും നമുക്ക് ത്രെഡ് എപ്പോഴും ഉണ്ടാവുക. അത് എപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചേക്കുക. ഇനി നമ്മൾക്ക് എങ്ങനെയാണ്, എത്ര സ്റ്റെപ്പുകളാണ് വേണ്ടത് എന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹൈറ്റ് ഓഫ് ദ റൂം, അതായത് നമ്മളുടെ റൂമിൻ്റെ ഹൈറ്റ് നമ്മൾക്ക് വേണം. ഹൈറ്റ് റൂം എന്ന് പറയുന്നത് താഴത്തെ ഫ്ലോറ്, അതായത് നമ്മൾ സ്റ്റെപ്പ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ആ ഫ്ലോറിൻ്റെ ടോപ്പിൽ നിന്നും നമ്മളുടെ സ്റ്റെപ്പ് എവിടെയാണോ, സ്റ്റെയർകേസ് എവിടെയാണോ വന്ന് എൻഡ് ചെയ്യുന്നത്, അതായത് മേളിലത്തെ ഫ്ലോറിൻ്റെ ടോപ്പ് വരെ, അതായത് താഴത്തെ ഫ്ലോറിൻ്റെ ടോപ്പിൽ നിന്നും മേളിലത്തെ ഫ്ലോറിൻ്റെ ടോപ്പ് വരെയുള്ള ലെങ്ത്ത് ആണ് നമ്മൾ ഹൈറ്റ് ഓഫ് ദ റൂമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇത് നമ്മളുടെ താഴത്തെ റൂമിൻ്റെ ഫിനിഷിംഗ് ലെവലാണ്. ഇതിൽ നിന്നും നമ്മൾ മേളിലത്തെ ഫ്ലോറിൻ്റെ ഹൈറ്റിൻ്റെ ടോപ്പ് വരെയുള്ള ഈ ഒരു ലെങ്ത്ത്, ഇതാണ് ഹൈറ്റ് ഓഫ് ദ റൂം എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ടേപ്പ് വെച്ചിട്ട് നമുക്ക് മേളിൽ നിന്ന് താഴെ വരെ നമുക്ക് മെഷർ ചെയ്ത് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇത് നമ്മളുടെ കയ്യിൽ ആവശ്യമുണ്ട്. രണ്ട്, നമ്മളുടെ സ്റ്റെയർകേസ് പോകുന്ന ആ ഒരു ദൂരം, അതായത് ടോട്ടൽ ലെങ്ത് ഓഫ് ത്രെഡ് ആണ്. അതായത് നമ്മളുടെ സ്റ്റെയർകേസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടം മുതൽ ഇത് വന്ന് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്, എൻഡ് ചെയ്യുന്നത് ഈ 15th നമ്പറിന് ശേഷം ഞാൻ റൈസർ കാണാം, അവിടെ വരെയുള്ള ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് ടോട്ടൽ ലെങ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. കാരണം
ഇത് നമ്മൾ ഒരു ത്രെഡായിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു ഒരു ഫ്ലോറിൻ്റെ ടോപ്പ് ലെവൽ അല്ലെങ്കിൽ ഒരു ലാൻഡിംഗ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വരെയുള്ള ഈ നീളമാണ് ടോട്ടൽ ലെങ്ത് ഓഫ് ത്രെഡ്. അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ട് മെഷർമെൻറ്റുകളാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഒന്ന് റൂമിൻ്റെ ഹൈറ്റും രണ്ട് ടോട്ടൽ ലെങ്ത് ഓഫ് ത്രെഡുമാണ്. ഇത് രണ്ടും നമ്മൾക്ക് സ്റ്റെയർകേസ് പണിയുന്നതിന് മുമ്പേ തന്നെ, നമ്മൾ സ്റ്റെയർകേസ് പണിയാൻ ഉദ്ദേശിക്കുന്ന റൂമിൽ നമുക്ക് ഇത് രണ്ടും ഒരു ടേപ്പ് ഉപയോഗിച്ച് മെഷർ ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്പർ ഓഫ് റൈസേഴ്സ് ആണ്. അതായത് ഈ ഞാൻ പറഞ്ഞു റൈസർ, നിങ്ങൾക്കറിയാം ഇത് ഇതുപോലത്തെ എത്ര റൈസറുകളുണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം. അത് എത്ര റൈസറുകളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ഈസിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് റൈസർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റെപ്പാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. സുഹൃത്തുക്കളെ, നമ്പർ ഓഫ് റൈസർ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ റൂമിനെ ഹൈറ്റ് ഓഫ് റൈസർ കൊണ്ട് നമ്മൾ ഹരിക്കുകയാണ് ചെയ്തത്. നമ്മൾക്ക് ഹൈറ്റ് ഓഫ് ദ റൂം നമ്മൾക്കറിയാം, നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ മുതൽ മേളിലത്തെ ഫ്ലോർ മുതൽ താഴത്തെ ഫ്ലോർ വരെയുള്ള റൂമിൻ്റെ ഹൈറ്റ്, അത് ഹൈറ്റ് ഓഫ് ദ റൂം. ഇനി ഹൈറ്റ് ഓഫ് റൈസർ എത്രയാണ്? ഹൈറ്റ് ഓഫ് റൈസർ അത് നമ്മൾക്കറിയില്ല. ഹൈറ്റ് ഓഫ് റൈസർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈറ്റ് ഓഫ് റൈസർ, അത് നമ്മൾക്കറിയില്ല. അപ്പോൾ നമ്മൾ ഒരു മെഷർമെൻറ്റ് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് ഹൈറ്റ് ഓഫ് റൈസർ. അപ്പോൾ നിങ്ങൾക്ക് നല്ല വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് അധികം ഹൈറ്റിൽ നമുക്കിത് വെക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഒരു 20 സെൻറ്റിമീറ്ററോ 21 സെൻറ്റിമീറ്ററൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ പ്രായമുള്ളവർക്കാണെങ്കിൽ കയറി പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് മാക്സിമം കുറച്ച് വെക്കുക. ഒരു ഞാനിവിടെ ഒരു 17.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 16 സെൻറ്റിമീറ്റർ 16.5 സെൻറ്റിമീറ്റർ 18 വരെ നമ്മൾ മാക്സിമം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കയറി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ തന്നെ ഇമാജിൻ ചെയ്യുകയാണ് നമ്മളുടെ ഒരു ഹൈറ്റ് ഓഫ് റൈസർ, നമ്മൾ തന്നെ ഇമാജിൻ ചെയ്യുകയാണ് ഹൈറ്റ് ഓഫ് ദ റൂമിനെ. നമ്മൾ ഹൈറ്റ് ഓഫ് റൈസർ കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് റൈസർ നമുക്ക് കിട്ടും. ഇതാണ് നമ്മളുടെ റൈസർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത് ഇതിൽ കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മൾ ജസ്റ്റ് ഫോർമുലാസ് നമ്മൾ നോക്കിപ്പോവുകയാണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദ റൈസ് നമ്പർ ഓഫ് റൈസർ കിട്ടാനുള്ള ഫോർമുല കണ്ടു കഴിഞ്ഞു. ഹൈറ്റ് ഓഫ് ദ റൂമിനെ നമ്മൾ ഹൈറ്റ് ഓഫ് റൈസർ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഹൈറ്റ് ഓഫ് റൈസർ കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുന്നു, അതാണ് നമ്പർ ഓഫ് റൈസർ എന്ന് പറയുന്നത്. അത് നമ്പർ ഓഫ് ത്രെഡ്, അതായത് നമുക്ക് ഈ ഒരു ത്രെഡ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ശരിക്കും ഈ ത്രെഡ് നമ്പർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് സ്റ്റെപ്പ്. നിങ്ങൾ ഞാനിവിടെ കൗണ്ട് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് കണ്ടറിയാം. 1, 2, 3 മുതൽ ഞാൻ 15th വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, നമ്പർ ഓഫ് റൈസർ ത്രെഡിനേക്കാളും ഒരു നമ്പർ എപ്പോഴും കൂടുതലായിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് റൈസർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്നും നമ്മൾ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ത്രെഡ് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര സ്റ്റെപ്പ് വേണമെന്ന് കിട്ടി. ഹൈറ്റ് ഓഫ് ദ റൈസർ നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗമാണ്, അതായത് ലെങ്ത് ഓഫ് ത്രെഡ്. അതായത് നമ്മൾ കാല് വെക്കുന്ന ആ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള പാർട്ടിന് എത്ര വീതി വേണം. അതിന് ഞാൻ ലെങ്ത് എന്ന് ഞാൻ ജസ്റ്റ് വിളിച്ചു എന്ന് മാത്രം. അപ്പോൾ അതിന് എത്ര വീതി വേണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് ത്രെഡിനെ നമ്പർ ഓഫ് ത്രെഡ് കൊണ്ട് ഹരിച്ചാൽ മതിയാവും. ടോട്ടൽ ലെങ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം നമ്മൾ മെഷർ ചെയ്ത ഒരു ഏരിയ ഉണ്ട് റൂമിൽ നിന്നും, റൂമിൻ്റെ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റെയർകേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ എവിടെയാണോ നമ്മൾ എൻഡ് ചെയ്യുന്നത് ആ ഒരു ഭാഗം, നമ്മൾ എവിടെയാണോ എൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലെങ്ത്, അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത്, അത് നമ്മളുടെ അടുത്തുകൊണ്ട് നമ്മൾ താഴെ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് ആണ് ടോട്ടൽ ലെങ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ നമ്പർ ഓഫ് ത്രെഡ് നമ്മുടെ അടുത്തുണ്ട്, നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു അതായിരിക്കും ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ ഹൈറ്റ് ഓഫ് ദ റൂം കാൽക്കുലേറ്റ് ലെങ്ത് ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത് 280 സെൻറ്റിമീറ്റർ ആണ്. അതായത് താഴത്തെ ഫ്ലോറിൻ്റെ ടോപ്പിൽ നിന്നും മേളിലത്തെ ഫ്ലോറിൻ്റെ ടോപ്പ് വരെ 280 സെൻറ്റിമീറ്റർ ആണ് ഞാൻ ഹൈറ്റ് മെഷർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെയർകേസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടം മുതൽ നമ്മളുടെ ഭിത്തി വരെ നിങ്ങൾക്ക് ഈ ഇവിടെ വരെ ഒരു സ്റ്റെപ്പ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലാൻഡിങ് ഇങ്ങോട്ട് നീട്ടാം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഇവിടെ വരെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര എവിടെ വരെയാണോ നിങ്ങൾ സ്റ്റെപ്പ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്
അവിടെ വരെയുള്ള ഒരു മെഷർമെൻറ്റ് നമ്മൾ നേരത്തെ താഴെ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതിവിടെ ഭിത്തിയാണ് എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള മെഷർമെൻറ്റ് എടുക്കാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾക്ക് അഡീഷണൽ വരും, 16 നമ്പർ ഒരു സ്റ്റെപ്പ് കൂടി വരും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ നോക്കാം, നമ്മൾ ആദ്യമായിട്ട് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്പർ ഓഫ് റൈസേഴ്സ് ആണ്, അല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ നമ്പേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് നമ്പർ ഓഫ് ഹൈറ്റ് ഓഫ് ദ റൂം. ഹൈറ്റ് ഓഫ് ദ റൂം എന്ന് പറയുന്നത് 280 നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഞാൻ ഹൈറ്റ് ഓഫ് ദ റൈസർ ഞാൻ ഇമാജിൻ ചെയ്തിരിക്കുന്നത് 17.5 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 17.5 സെൻറ്റിമീറ്റർ ഞാൻ ഇടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 280 ÷ 17.5 എന്ന് പറയുന്നത് 16 നമ്പേഴ്സ് എന്ന് നമുക്ക് കിട്ടും. 16 നമ്പേഴ്സ് ആണ് നമുക്ക് റൈസർ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ത്രെഡ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഈ 16 നമ്പേഴ്സിൽ നിന്നും 1 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര ത്രെഡ് ഉണ്ടോ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് 15 ത്രെഡ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റൈസേഴ്സ് 16 ആ റൈസറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 17.5 അതുപോലെ തന്നെ നമ്പർ ഓഫ് ത്രെഡ് 15 നമ്പേഴ്സാണ്. ഇത്രയും നമ്മൾ കിട്ടി. ഇനി നമുക്ക് കിട്ടുവാനുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ്, ഈ ത്രെഡിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയും, നമ്മൾ കാല് വെക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ വിഡ്ത്ത് എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞു, ഈ ടോട്ടൽ ലെങ്ത് ഓഫ് ത്രെഡ് എവിടെയാണോ നമ്മളുടെ അവസാനത്തെ റൈസർ വന്ന് നിൽക്കുന്നത് അവിടം വരെ. ഇപ്പം ഞാൻ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇവിടെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇവിടം വരെയുള്ളത് നിങ്ങൾ മെഷർ ചെയ്യുക. അപ്പോൾ ആ ഒരു ലെങ്ത് 371 ഞാൻ ഇവിടെ മെഷർ ചെയ്തിരിക്കുന്നത് ഇവിടം വരെയുള്ളത്. അപ്പോൾ 371 ÷ നമ്പർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് 15 അത് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 24.7 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. ഇത് ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇത് ബാക്ക്വേർഡ് നമുക്ക് കൗണ്ട് ചെയ്യാം. കാരണം അതായത് നമ്മൾ നേരെ ഇത് 17.5 നമ്മൾ ഹൈറ്റ് ഓഫ് ദി റൈസർ അസ്യൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് 17.5 ഹൈറ്റ് ഓഫ് ദി റൈസർ നമ്മൾ അസ്യൂം ചെയ്യാതെ നമ്മൾക്ക് ത്രെഡ് നമുക്ക് ഇത്ര വേണം എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദി റൈസർ അല്ല വേണ്ടത്, നമുക്ക് ത്രെഡ് 24.7. അത് എങ്ങനെ ആണെങ്കിൽ നമുക്ക് നോക്കാം. ഈ 24.7 നമ്മൾ ഇവിടെ ത്രെഡ് അസ്യൂം ചെയ്തിരിക്കുന്നു, ഇത് നമുക്ക് അസ്യൂം ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ നമ്പർ ഓഫ് റൈസറിന് പകരം ഈ നമ്പർ ഓഫ് ത്രെഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ത്രെഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് ത്രെഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടോട്ടൽ ലെങ്ത് 371 എന്ന് ഞാൻ പറഞ്ഞു, ഡിവൈഡഡ് ബൈ നമ്മൾക്ക് ലെങ്ത് ഓഫ് ദ ത്രെഡ് 24.7 നമ്മൾ ഇമാജിൻ ചെയ്തിരിക്കുകയാണ്, 24.7. അപ്പോൾ നമുക്കിവിടെ 15 നമ്പേഴ്സ് എന്ന് കിട്ടും. ഇത് 15 നമ്പേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ത്രെഡ് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ 15 നമ്പേഴ്സ് നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമ്പർ ഓഫ് റൈസർ 15 + 1 ആയിരിക്കും, അത് 16 നമ്പേഴ്സാണ്. അങ്ങനെ നമുക്ക് ഇത് ബാക്ക് വേർഡ് നമുക്ക് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 16 നമ്പേഴ്സ് നമുക്കിവിടെ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് ഹൈറ്റ് ഓഫ് ദ റൈസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ 280 ഹൈറ്റ് ഓഫ് ദ റൂം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് റൈസറിന് പകരം നമ്മുടെ അടുത്തുള്ള നമ്പർ ഓഫ് റൈസറാണ് എത്രയാണ്? 16 അപ്പോൾ നമുക്ക് ഇവിടെ 17.5 എന്ന് കിട്ടും, 17.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഇമാജിൻ ചെയ്യേണ്ടത് വേണമെങ്കിൽ ഹൈറ്റ് ഓഫ് ദ റൈസർ ഇമാജിൻ ചെയ്യാം, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ ത്രെഡ് ത്രെഡിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ റൈസറിൻ്റെ മെഷർമെൻറ്റ് ഏത് വേണമെങ്കിലും ഇമാജിൻ ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ എത്രയും പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ടൈപ്പ് സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിലോ അല്ലെങ്കിൽ ടെറസുകളിലോ മാത്രം കാണുന്ന തരം സ്റ്റെയർ കേസാണ് ഇത്. സാധാരണ നമ്മൾ വീടുകൾക്കുള്ളിൽ വെക്കുന്ന സ്റ്റെയർ കേസുകൾക്ക് ഇടയിൽ ഒരു ലാൻഡിങ് ഉണ്ടാവും. ഇത് ഇത്രയും സ്റ്റെപ്പുകൾ, 15 സ്റ്റെപ്പുകൾ സാധാരണ നമുക്ക് ഒരുമിച്ച് കയറുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വീടുകൾക്കുള്ളിൽ വെക്കുന്നതിൽ നമ്മൾ ഒരു 9 സ്റ്റെപ്പ് അല്ലെങ്കിൽ 10 സ്റ്റെപ്പിന് ശേഷം നമ്മൾ ഒരു ലാൻഡിങ് ഒന്നോ രണ്ടോ ലാൻഡിങ്ങുകൾ ഉണ്ടാകും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രതിപാദിക്കാം. കാരണം അല്ലെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്തി ആവും, അത് എല്ലാവർക്കും ബോറടിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഈ പല തരത്തിലുള്ള സ്റ്റെയർ കേസുകൾ എങ്ങനെയാണ് നമുക്ക് ഈ രീതിയിൽ ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനായി അടുത്ത വീഡിയോ കൂടി തീർച്ചയായിട്ടും കാണണം. എങ്കിൽ മാത്രമേ ഈ വീഡിയോ കണ്ടതുകൊണ്ടുള്ള പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. എങ്ങനെയാണ് സ്റ്റെയർകേസ്, സാധാരണ സ്റ്റെയർകേസ്, നമ്മൾ വീടിനുള്ളിൽ ചെയ്യുന്ന സ്റ്റെയർകേസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സാധിക്കുകയുള്ളൂ. ഇത് പ്രധാനപ്പെട്ട ഫോർമുല, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു മാച്ച്.